എടാ ബിരിയാണി എടാ എടാ ബിരിയാണി എടാ പിടിയടാ അതിനെ ജീവൻസ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താ പറയുന്നത്, ഇപ്പം അടുപ്പിച്ച് കുറേ ദിവസം കൊണ്ടേ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന കാരണം നമ്മൾ ചൂണ്ടിടാൻ പോകുന്ന വയലിലൊക്കെ വെള്ളം കയറി ആകെ നാശമായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് ഇന്നൊരു വേറൊരു വെറൈറ്റി സംഭവമായിട്ട് ഇറങ്ങി വയ്ക്കുക. നമ്മുടെ കുട്ടുവളിയനോട് അക്കൂക്കിയുണ്ട്. അപ്പോൾ കുട്ടുവളീൻ്റെ കയ്യിലൊരു വെട്ട് കത്തിയിരിക്കുന്നുണ്ടോ. നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ട് മീനെ വെട്ടിപ്പിടിക്കാനുള്ള പരിപാടിയാണ്. കാര്യം മുമ്പൊക്കെ അങ്ങനെ മീൻ കിട്ടുമായിരുന്നു. ഈ പുതുവെള്ളം വയലിലോട്ട് ഇറങ്ങുമ്പോൾ, അതായത് റോഡിൽ നിന്നും ചെറയെന്നൊക്കെ വയലിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ചെറയിലൊക്കെ ഉള്ള മീനുകൾ വയലിലോട്ട് കയറി വരും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇരൾ കാരി ഇങ്ങനെയുള്ള മീനുകളെയൊക്കെ നമുക്ക് വെട്ടിപ്പിടിക്കാൻ പറ്റും. അപ്പം എന്താ പറയുന്നത്, പടവെട്ടി കീഴടക്കുമെന്ന് പറയത്തില്ല, അതേപോലെ നമുക്ക് മീനിനെയൊക്കെ വെട്ടിപ്പിടിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മീൻ കിട്ടുമല്ലോ എന്നൊന്നും അറിയത്തില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. ഒരുപാട് വെറൈറ്റി മീൻ പിടുത്തമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഒരുപാട് ഫുഡിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടിയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫിഷിങ്ങ് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് റീച്ച് കിട്ടുന്നില്ല. പിന്നെ നോക്കാം എവിടം വരെയൊക്കെ റീച്ച് ആകുമെന്ന് നോക്കാം. പിന്നെ ഈ വയലിൽ കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി കിളിയും കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ട്, കൊക്കുകളും ഒക്കെ വന്നിരിപ്പുണ്ട്. നമ്മുടെ ഈ ഫോണിനകത്ത് അത്രയും ഫോക്കസ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. ഗോപ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ഫോക്കസ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഈ വഴി മൊത്തം വെള്ളം കയറി കിടക്കുക ഉണ്ടല്ലേ, അതാ ഞങ്ങൾ വരുന്ന വഴി കണ്ടില്ലേ, മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ഇപ്പം ഒരു മൂന്നാല് ദിവസം കൂടി ഇത് കണക്ക് മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ മൊത്തം വെള്ളമാവും. പിന്നെ നമുക്കിവിടെ നടന്നു വരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വെള്ളമാവും. പിന്നെ ഇവിടെ അടുത്ത് നമ്മുടെ ഡയറി ഫാം ഉണ്ടല്ലോ, ഫാമിലെ പോത്തുകൾ വരുമ്പോളൊക്കെ അവിടെ കിടന്ന് മറിയുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാണിച്ചു തരാം. ഈ മഴയായി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും പോത്തിനെ എരുമയൊക്കെ മേടിക്കും. കാര്യം ഈ മഴ സമയത്ത് പോത്തുകൾ പെട്ടെന്ന് വളരും എന്നുള്ളൊരു ഇതുകൊണ്ട് മഴ സമയത്ത് ഒരുപാട് പോത്തുകളെയൊക്കെ ആൾക്കാർ മേടിക്കും. ആ മീനെ തരാം അമ്മ, ഉണ്ടൊരു അമ്മമ്മ അവിടെ ആ വീട്ടിലെ അമ്മമ്മ മീനെ ചോദിക്കുന്നുണ്ട്. മീൻ കിട്ടുവാണെങ്കിൽ അമ്മാമയ്ക്ക് കൊടുക്കാം. നോക്കട്ടെ, കടൽ മീനൊന്നും കിട്ടുന്നില്ലെന്ന്. പക്ഷെ ഇതുവഴിയൊക്കെ ഇറങ്ങി പോകുന്നത് ഇച്ചിരി ടാസ്ക് പരിപാടിയാണ്. വഴിയടച്ചേക്കുവാണ്, വഴിയല്ല ഇത്, അവരെ പുരയിടത്തിലോട്ട് പോകാനാണ്. നമ്മളിവിടെ അതിക്രമിച്ചാണ് കയറി പോകുന്നത്, അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഉണ്ടാ നമ്മൾ നേരത്തെ പോകുന്ന വഴിയും കാര്യങ്ങളെല്ലാം വെള്ളമുണ്ട്. ഡയറി ഫാമിലെ പോത്തുകളെയൊക്കെ ഒന്ന് കാണാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ഡയറി ഫാമിലെ പോത്തുകുട്ടന്മാരും എരുമക്കുട്ടികളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം നല്ല വിശാലമായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് മേയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതല്ലേ നമ്മൾ നടന്നു പോകുന്ന വഴി ഇതൊക്കെ, ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന, അവിടെ എല്ലാം കിളികളും കൊക്കുകളും കാര്യങ്ങളെല്ലാം വന്ന് ഇരിക്കുക. നമുക്ക് ഇവിടെ നിന്നൊക്കെ തന്നെയാണ് മീൻ പിടിക്കേണ്ടത്. ഓക്കെ, എവിടെയൊക്കെ മീനുണ്ടെന്ന് ഫ്രണ്ട്സ്, നമ്മൾ കൂടുതലും രാത്രി, അതായത് രാത്രി സമയത്താണ് ഈ ഇങ്ങനെയൊക്കെയുള്ള മീൻ പിടുത്തത്തിന് ഇറങ്ങുന്നത്. കാര്യം ടോർച്ചും കയ്യിൽ നല്ല ടോർച്ചും പിന്നെ അതുപോലെ തന്നെ നല്ല വെട്ടുകത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വരാലിനെയും കാരി ഇരൾ ഇങ്ങനെയുള്ള മീനുകളൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പകലും കിട്ടിയിട്ടുണ്ട്, ഇവിടെ പുതുമഴയൊക്കെ പെയ്ത് വെള്ളം കയറുന്ന സമയത്ത് പകലും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വന്നത്. അങ്ങനെ മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം, അതുകൊണ്ട് വന്നാൽ കേട്ടോ. അപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മീൻ കിട്ടും, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം, നമ്മുടെ സ്പോട്ടുകളിലോട്ടൊക്കെ ഒന്ന് പോവാം. നൈറ്റ് മീൻ കിട്ടും, നൈറ്റ് നല്ല ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീൻ ഒരുപാട് കിട്ടും. പിന്നെന്താ പറയുന്നത്, ഈ വംശനാശ ഭീഷണി നേരിടുന്ന സംഭവമാണല്ലോ ഈ തവള. അപ്പോൾ ഈ തവളയും ഒരുപാട് ആൾക്കാരൊക്കെ നൈറ്റ് വന്ന് പിടിച്ചുകൊണ്ട് പോകും. ഇവിടെയൊക്കെ ഉള്ള പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ തവളയും പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഞാൻ തവളയെ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് പോകത്തില്ല. കഴിക്കുമായിരുന്നെങ്കിൽ ചിലപ്പം വേണ്ട വംശനാശ ഭീഷണി. പിന്നെ അത് മാത്രമല്ല, ജയിലിൽ കിടക്കേണ്ടി വരും, അതാണ് രണ്ടാമത്തെ സംഭവം. പിന്നെ ഞാൻ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പം ഒരുപാട് പേര് ഇതാണെങ്കിൽ നൈറ്റ് വന്നിട്ട് തവളയൊക്കെ പിടിക്കും. അല്ലടാ പിടിക്കത്തില്ലടാ, നമ്മൾ പിടിക്കത്തില്ലല്ലേ, നമ്മൾ പിടിക്കൂ, നമുക്ക് ഇഷ്ടമല്ലേ. അണ്ടേ കുക്കിക്കൊക്കെ മീനെ പിടിക്കാനാണ് ഇഷ്ടം. ആണെങ്കിൽ അവിടെ കുട്ടികളെയും കത്താളൊക്കെ ആയിട്ട് വരിക. കുട്ടികളെ ഇങ്ങനെ മീനെ വെട്ടി പിടിച്ചിട്ടുണ്ടാളിയാ, ഇതുവരെ പിടിച്ചിട്ടില്ലല്ലേ. ആ ഇതേവരെ കുട്ടികളെയൊന്നും അങ്ങനെ മീനെ വെട്ടി പിടിച്ചിട്ടില്ല. ഞാൻ പിടിച്ചിട്ടുണ്ട്, നമ്മൾ പണ്ടൊക്കെ വരുമ്പം കിട്ടുമായിരുന്നു. നമ്മുടെ ചിറ മൊത്തം വെള്ളം കയറി കണ്ടില്ലേ, നാശമായി കിടക്കുവാണ് ചിറയിൽ. ഇനി ഒരാഴ്ചയും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളീ നടക്കുന്ന കണ്ടത്തിലൊക്കെ നമ്മുടെ ഇടുപ്പിൻ്റെ അത്രയും, എൻ്റെയൊക്കെ ഇടുപ്പിൻ്റെ അത്രയും വെള്ളം, എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് എൻ്റെയൊക്കെ ഇടുപ്പിൻ്റെ അത്രയും വെള്ളം വരും, അത് ഉറപ്പാണ്. ഒരു അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആ ഇവിടെ ചാടിക്കിടക്കുന്ന കാര്യം റിസ്ക്കാണ്, കണ്ടില്ലേ. എല്ലാം നമുക്ക് പിന്നെയും വലിയ പ്രശ്നമില്ല, പക്ഷേ ഈ ആലപ്പുഴ കുട്ടനാട് മേഖലകളിലൊക്കെ ഉള്ള, അതായത് കായംകുളം അവിടെയൊക്കെ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്.
നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. കാര്യം നമ്മുടെ ഇവിടെ ഒക്കെ വലിയ വെള്ളമൊക്കെ ഉള്ളൂ, വെള്ളം കയറുന്നത് വീട്ടിലൊന്നും വെള്ളം കയറത്തില്ലല്ലോ. പക്ഷെ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടവും കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മുടെ ചെരുപ്പുകളൊക്കെ അതാണ്ട് ഇവിടെ ഊരിയിടുക, ചെരുപ്പ് ഊരിയിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ചെരുപ്പെടുത്തുകൊണ്ട് പോകും, ഇവരെ ചെരുപ്പില്ലാതെ ഇങ്ങനെ പോകും. പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. പിന്നെ ഒരുപാട് വീടുകളൊക്കെ വെള്ളത്തിലായിട്ടുണ്ട് ഇപ്പം തന്നെ, അപ്പം തന്നെ പല സ്ഥലങ്ങളും പ്രശ്നത്തിലാണ്. അത് അവരെയൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ, അവരെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ നടക്കുക, നമ്മളിങ്ങനെ ഫോണും പിടിച്ച് വെട്ടി കത്തിയായിട്ട് ഇങ്ങനെ പോവുക, വല്ല മീനും കിട്ടുമോ നോക്കാം. കുട്ടുവളിയാ എന്തോ വെട്ട് കത്തി ഇങ്ങോട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതാണ്ട നമ്മുടെ ഈ വെട്ട് കത്തി, ഇത് മാമൻ്റെ വെട്ട് കത്തിയാണ്. മാമൻ അലമാരയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ്, നമ്മൾ അടിച്ചു മാറ്റി നൈസായിട്ട്. മാമൻ വരുമ്പോൾ ഈ വെട്ട് കത്തിക്ക് ഇനി എന്നെ വെട്ടുമെന്ന് അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല, ഒരു വെട്ട് കൊള്ളാം, സഹിക്കാം. മീൻ കിട്ടുമോ നോക്കട്ടെ, മീൻ കിട്ടുമെങ്കിൽ മാമൻ വെട്ടത്തില്ല, മീൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ മാമൻ വെട്ടും. അതുകൊണ്ട് അണ്ട ഉമ്മാർ പറയുന്ന കേട്ടോ, ഉമ്മാർ ചേരയൊക്കെ അടിച്ചു വന്നു, ചേരയൊന്നും ചേരുത് കേട്ടോ. കാര്യം ചേരയൊക്കെ കർഷകൻ്റെ സഹായിയാണ്, കാര്യം വയലിൽ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന എലിയൊക്കെ തിന്നുന്നത് ചേര, പാമ്പ് തുടങ്ങിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് ചേരയൊന്നും കൊല്ലരുത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാലേ, ഒരു 4-5 വർഷം മുമ്പ് എനിക്കൊരു പാമ്പിൻ്റെ ഒരു കടി കിട്ടിയായിരുന്നു, ഒരു അണലി എന്നെ കടിച്ചായിരുന്നു. അപ്പം എന്തോ പറയുന്നേ, കടി കൊണ്ട് കുറച്ചാൾ ആശുപത്രിയിലൊക്കെ കിടന്നു. പക്ഷേ നമ്മൾ പേടിക്കരുത്, പേടിച്ച് കഴിഞ്ഞാൽ പണിയില്ല. എനിക്കന്ന് പേടിക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പേടിച്ചില്ല. പേടിക്കാനും വേണമല്ലോ ഒരു ബുദ്ധി, അതെനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പേടിച്ചില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ ചത്തില്ല, അതുകൊണ്ട് നമുക്ക് ഈ ചാനലൊക്കെ തുടങ്ങാൻ പറ്റി. അതുകൊണ്ട് പാമ്പ് കടി ഉണ്ടാലും ആരും അങ്ങനെ പേടിക്കരുത്. ഈ സമയത്തൊക്കെ ഈ വെള്ളത്തിൻ്റെ കൂടെ പാമ്പുകളും വീട്ടിലൊക്കെ വന്ന് കയറും. ഈ വയലിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക, പാമ്പുകളും കാര്യങ്ങളൊക്കെ വീടിനകത്ത് വന്ന് കയറും. അപ്പോൾ അഥവാ കടി കിട്ടിയാൽ പോലും പേടി എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കുക. പേടിച്ചാൽ പണി കിട്ടും, പേടിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അതണ്ട ഒരുത്തന് വെള്ളത്തിൽ ഡൈവ് അടിക്കണമെന്ന്, ഡൈവ് ഒന്നും അടിക്കണ്ട. അപ്പം നമ്മൾ മീനെ കിട്ടുവാണെങ്കിൽ ഓട്ടിച്ചിട്ട് വെട്ടാന്ന് കരുതി വന്നതാണ്, പക്ഷേ മീനൊന്നും കാണുന്നില്ല. നോക്കട്ടെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കവിയണ്ണ, നമ്മുടെ സുഹൃത്ത് കേട്ടോ. പുള്ളിക്കാരൻ റബ്ബർ വെട്ടും, പിന്നെ ആട്ടോ ഓടലും എല്ലാ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ വീട് ഇതാണ്. വർഷാവർഷം ഇവിടെ ഒരു ദുരിതമുണ്ട്, കാര്യം വെച്ചാൽ വേറൊന്നുമല്ല, വെള്ളം വെള്ളം താണ്ട നമ്മൾ നിൽക്കുന്നതായി ഈ ഒരു ലെവലിൽ, ഈ ജനലിൻ്റെയൊക്കെ ഒരു ലെവലിൽ താണ്ട ഇവിടെ ജനലുണ്ട്. ഈ ജനലിൻ്റെയൊക്കെ ലെവലിൽ ജനലിൻ്റെ അകത്തൂടിയൊക്കെ വെള്ളം കയറി അകത്ത് കയറും, വളരെ കഷ്ടപ്പാടാണ്. ഞങ്ങൾ തന്നെ എത്രയോ തവണ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവരെ ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരുപാട് തവണ. വർഷാവർഷം ഉണ്ടല്ലേ അണ്ണ, വർഷാവർഷം ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് പിള്ളേരെ കവിയുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. പിന്നെ പോരാത്തിന് താറാവ് വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ, മണിത്താറാവ്. അപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കവിയണ്ണക്ക് ഒരു വീട് ഗവൺമെൻറ് കൊടുക്കുവാണെങ്കിൽ അത്രയും നന്നായിരിക്കും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരത്തില്ല വർഷാവർഷം. അതും വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ അല്ലേണ കവിയണ്ണ, ഇതാണ് നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഉള്ളൊരു എന്താ പറയുന്ന വിഷമം. കവിയണ്ണയൊക്കെ കാണുമ്പം എങ്ങനെയാണ്, കവിയണ്ണ നമ്മുടെ അടുത്ത സുഹൃത്താണ്. പുള്ളിയുടെ ഈ വീടും കാര്യങ്ങളൊക്കെ മഴ സമയമാകുമ്പോഴത്തേക്ക് ആകെ നാശവും. കവിയണ്ണ വീട് മാത്രമല്ല, ഇവിടെ ഒരു 3-4 വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും വെള്ളം കയറാറുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കവിയണ്ണ മോൻ ശ്രീനാഥ്, ശ്രീനാഥ് ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ നമുക്ക് മീൻ പിടിക്കാൻ നമ്മളിവിടെ വന്നിട്ടുണ്ട്. പിന്നെ മാതേശുണ്ട്, മുരുകൻ കവിയണ്ണ മൂത്ത മോൻ, ഇവനും മീൻ പിടിക്കുന്ന കാര്യത്തിൽ പുലിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നെല്ലാം കൂടി ഒന്ന് ചുമ്മാ ജസ്റ്റ് വയലൊക്കെ ഒന്ന് ഇറങ്ങാം. ഒരു അപൂർവ കാഴ്ച ഉണ്ടോ ഫ്രണ്ട്സ്, മയിൽ നമ്മുടെ ഇവിടെയൊക്കെ കുറവാണ്. എന്നാലും ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് മയിലിനെയൊക്കെ പല ആൾക്കാരും ഇവിടെയൊക്കെ അടുത്തൊക്കെ കാണുന്നുണ്ട്. ഞാനും വണ്ടി ഓട്ടമൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ മയിലുകളൊക്കെ ഇരിക്കുന്ന കാണാം. ഇവിടെ വയലിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടീംസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ മണിത്താറാവുകൾ, ഇതിൽ നിന്നൊരു 3 താറാവിനെ മേടിച്ചുകൊണ്ട് ഒരു ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതുടനെ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ് കണ്ടാ, ഞാൻ വേണ്ട തോട്ടിലിറങ്ങി നിൽക്കുക ക്രോസ് ചെയ്യാനായിട്ട്. പക്ഷേ ചാടിപ്പോയായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാടിപ്പോയേനെ ഞാൻ. നില്ല പതുക്കെപ്പോ മീനെ കണ്ടിട്ടുണ്ട്. നില്ല ഫോൺ പിടി, ഫോൺ പിടി, വെട്ട് കത്തി എടുക്ക. ഫ്രണ്ട്സ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മീനെ കിട്ടിയാണ്. കാര്യം
എരടുകളൊന്നും വെള്ളത്തിലോട്ട് കരയിലോട്ട് കയറുന്നില്ല. ബ്രാലാണെങ്കിൽ നമ്മൾ അനക്കം തട്ടുമ്പോഴേ അപ്പോഴേ പോവുക. ഇരളുണ്ടായിരുന്നെങ്കിൽ ഇരളെന്ന് പറയുന്ന മീനുണ്ട്, മഞ്ഞ കളറിലിരിക്കും, മറ്റേ മുഷിയുടെ ഒരു ടൈപ്പ്. അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെ കിട്ടിയനെ ഉറപ്പായിരുന്നു. പക്ഷേ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. വാ, അതുവഴി പോടാ. വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് കിട്ടുന്ന കാര്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എല്ലായിടത്തും നിന്ന് കറങ്ങി കറങ്ങിയിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് മീനുള്ളൊരു സ്ഥലമുണ്ട്, അതുകൊണ്ട് ഈ ഒരു വെള്ളത്തിലൊക്കെ മീൻ കയറി കിടക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മീനുണ്ടോ ഇല്ലയോ നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പരിപാടി രാജിവെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടുവളിയനും ടീംസും കൂടി പോയി നോക്കാമെന്ന് പറഞ്ഞു മീനുണ്ടോ എന്ന്. അപ്പം അവർ തന്നെ പോയി നോക്കട്ടെ. നമുക്കിവിടെ ഗാലറിയിൽ നിന്ന് കളി കാണാം. പിടിയടാ പിടിയടാ, വെട്ടല്ലേ വെട്ട, പിടിക്കണ. എന്തിനാ എന്ത് പറ്റി വയ്യ ഇനി കുട്ടികളെ പിടിച്ച്, ബ്രാലല്ല ബ്രാലെ പിടിച്ച്, ബ്രാലെ പിടിച്ച്. നോക്കട്ടെ വയ്യ ഇനി പിടിക്കാൻ പാടുപെട്ടില്ലേ തന്നെ. ഓ, ശ്രീനാഥൻ ഒന്ന് മേടിച്ചു പിടിച്ചടാ. ഉള്ളതല്ലേ, എത്ര വരും ശ്രീനാഥ്? ഒരു കിലോ വരും. ഒരു കിലോ ഉണ്ടോ? ചുമ്മാ കള്ളം പറയല്ലേ, ഒന്ന് കാണിച്ചേ. നിന്റെ കൈയുടെ അളവ് നോക്കിയേ. എന്റെ കൈ ഒരു കൈ ആ ഏകദേശം കൈയുടെ എത്രയൊക്കെ നീളം ഉണ്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടികളെയാണ് ബ്രാലിനെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയ ബ്രാലിനെ കണ്ടാ, ഇതാണ് നമുക്ക് കിട്ടിയ ബ്രാല്. കണ്ട കുട്ടികളെയും പൊക്കിയെടുത്തു. അല്ല, അടിപൊളി ഒരു ബ്രാല. ബ്രാലാണ്, നാടൻ വരാലാണോ ചെറുമീനാണോ ഇത്? ഇത് നാടൻ വരാലല്ലേ? നാടൻ വരാല കേട്ടോ, നാടൻ വരാലാണ്, വലുതാണ്. എന്നാ പിന്നെ ഞാൻ നിങ്ങളിതൊരു സത്യം പറയട്ടെ, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ മീനൊന്നും അല്ല. ഇത് കണ്ട നമ്മുടെ മാതേശി രണ്ടു ദിവസം മുമ്പ് ചൂണ്ടയിട്ട് പിടിച്ചിട്ട് ബക്കറ്റിലിട്ട് വെച്ചിരുന്ന മീനാണ്. ഭാഗ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടിരുന്നതുകൊണ്ട് മീൻ ചത്തില്ല. രണ്ടു ദിവസം കൊണ്ട് ഇവിടെ ബക്കറ്റിനകത്ത് കിടപ്പുണ്ട് ആ മീനാണിത്. എല്ലാവരും പറ്റിച്ചത് പറയണ, എല്ലാവരെയും പറ്റിച്ചത്. ഇത് എൻ്റെ ഐഡിയ അല്ല കേട്ടോ, മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഇവന്മാരുടെ തന്നെ ഐഡിയ ആണ്. കണ്ട നമ്മുടെ മുരുകൻ്റെ ഐഡിയ ഒന്ന് പറയടാ, ഐഡിയ ഒന്ന് പറഞ്ഞോട്. ഒരു ഐഡിയ ആയിരുന്നത്, മീനൊന്നും കിട്ടാത്തോണ്ട് കിട്ടുന്നേ ഉള്ളു. ആ ഓക്കെ, അപ്പം നിങ്ങൾ ഞങ്ങളെ ട്രോളരുത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഈ മീനിനെ വെച്ചൊന്ന് ഒന്ന് ഒരു അഭ്യാസം നോക്കിയതാ. ഒന്ന് കാണിച്ചു, ഒന്നുകൂടി കാണിച്ച്, എങ്ങനെ കൊണ്ടുവന്ന മീനൊന്ന് കാണിച്ചു കൊടുത്തെ. പക്ഷേ അത്യാവശ്യം വലിയ വിരാലാണ് കേട്ടോ, തെറ്റില്ലാത്തൊരു വിരാലാണ്. എന്ത് കാണിച്ചേ? ആ നേരെ വെച്ച് കാണിച്ചേ. ആ ഇതാണ് വിരാല്, തെറ്റില്ലാത്തൊരു വിരാലാ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളെ ഇന്നത്തെ ഈ ഒരു ഉടായ്പ വീഡിയോ, അതൊരു തട്ടിക്കൂട്ട് വീഡിയോ. കാര്യം നമുക്ക് മീനൊന്നും കിട്ടിയില്ല, പക്ഷേ ഇത് നമ്മുടെ മാതേശിൻ്റെയിൽ മീനുണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് നിങ്ങളെ കാണിക്കാൻ പറ്റി. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഉടായ്പായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ. പിന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഫുഡിൻ്റെ വീഡിയോസും പിന്നെ ഫാം വിസിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും ലൈക്കും ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോകളിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.